കൊച്ചിൻ ബോർഡ് റിട്ടയേർഡ് എംപ്ലോയീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം വാട്ടർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സി ഡി നന്ദകുമാർ നിർവഹിച്ചു. കൊച്ചിൻ ബോർഡ് റിട്ടയേർഡ് എംപ്ലോയീസിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ പോർട്ട് മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെയാണ് കൊച്ചിൻ ബോർഡ് റിട്ടയേർഡ് എംപ്ലോയീസ് ഫോറം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പല ആനുകൂല്യങ്ങളും ഇപ്പോൾ നമുക്ക് തരുന്നില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ഒരു പ്രധാന കാര്യം അതിലുള്ളത് നമുക്ക് ഈ 33 കൊല്ലമാണ് നമ്മൾ ഫുൾ പെൻഷൻ ഉണ്ടാകുന്നത്. ഈ 33 കൊല്ലം പെൻഷൻ അത് 1/1/2006 മുതൽ 20 കൊല്ലമായിട്ടുള്ള പെൻഷനാക്കി 20 കൊല്ലം സർവീസ് ചെയ്ത ഫുൾ പെൻഷൻ എന്നുള്ള ഒരു ഓർഡർ ആയി കഴിഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി വരെ ഇടപെട്ടിട്ട് 1/6/2006 മുമ്പ് റിട്ടയർ ചെയ്തവർക്കും ഈ ആനുകൂല്യം ഈ 20 കൊല്ലമാക്കി നിജപ്പെടുത്തണം എന്നിട്ട് ഓർഡർ വന്നതാണ്. ഇത്രയും നമ്മള് ഇവിടെ FNCO പോയി കാണും, ചെയർമാന്റെ റെപ്രസെന്റേറ്റീവ് കൊടുക്കണം, നിരവധി തവണ നടത്തി, എന്നാൽ തന്നെ നമുക്ക് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കോടതി ഉത്തരവുകളോ ഗവൺമെന്റ് ഉത്തരവുകളോ ഉണ്ടെങ്കിലും അതെല്ലാം വ്യക്തമായി ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ ഉള്ള ഉത്തരവാദിത്വം പോർട്ട് മാനേജ്മെന്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. ഏതാണ്ട് കഴിഞ്ഞ 3-4 കൊല്ലങ്ങളിടയിൽ കുറച്ച് തുക നമ്മുടെ പെൻഷൻ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറയുന്നത്. സംഗമത്തിൽ CPREF പ്രസിഡന്റ് KS രമേശൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനം വാട്ടർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സി ഡി നന്ദകുമാർ നിർവഹിച്ചു. ഓൾ ഇന്ത്യ പോർട്ട് ആൻഡ് ഡോക്ക് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ HMS പ്രസിഡന്റ് PM മുഹമ്മദ് ഹനീഫ് മുഖ്യപ്രഭാഷണം നടത്തി. CPREF ജനറൽ സെക്രട്ടറി KV രാധാകൃഷ്ണൻ, രക്ഷാധികാരി CM ചന്ദ്രബോസ്, വൈസ് പ്രസിഡന്റ് AR ശിവജി, VC തിരുമേനി, CPEO സെക്രട്ടറി VK സുരേന്ദ്രൻ, CPSA വൈസ് പ്രസിഡന്റ് കെ ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻപൊരിക്കലില്ലാത്ത വിധത്തിൽ പുറമകരംഗത്തെ തൊഴിലാളി സംഘടനകളുടെ ഐക്യം ശക്തിപ്പെട്ടു വരികയാണ്. ഇവിടെ എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ PM മോഹനി സംസാരിച്ചപ്പോ തുറമകരംഗത്തിലെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി കൂട്ടി പറഞ്ഞുവല്ലോ, നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയോ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഡോക്ടർ ആൻഡ് വർക്കേഴ്സ് അതിന്റെ യാഥാർത്ഥ്യമായി. മെട്രോ 7 ന്യൂസ്, കൊച്ചി.